ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ് ഇറ്റ്സ് വെരി പ്ലഷർ ടു വെൽക്കം ഓൾ ഓഫ് യു ടു ദ എയ്ത്ത് സെഷൻ ഫസ്റ്റ് യൂണിറ്റ് ഇൻ ക്ലാസ് ഇലെവൻ ബിസിനസ് സ്റ്റഡീസ് ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് പതിനൊന്നാം ക്ലാസ്സിലെ ബിസിനസ് സ്റ്റഡീസിലെ ഒന്നാമത്തെ അധ്യായമായ ബിസിനസ്സും വ്യാപാരവും വാണിജ്യവും എന്ന പാഠത്തിലെ ആശയ അവതരണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹസ്വാഗതം അസിനോ വി ഹവ് ഓൾറെഡി കംപ്ലീറ്റഡ് സെവൻ സെഷൻസ് ഇൻ ദ ഫസ്റ്റ് ചാപ്റ്റർ Business, trade, and commerce. Let us revise them once again. Do you remember them? Yes, they are history of trade and commerce, concept of business, economic and non economic activities, characteristics of business, differences between business, profession, and employment, classification of business activities such as industry and commerce, meaning of commerce, and various hindrances in the exchange of goods, and finally,

കൊമേഴ്സ് എന്നതിൻ്റെ ആശയം സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യുമ്പോഴുണ്ടാകുന്ന വിവിധ തരം തടസ്സങ്ങൾ കൂടാതെ വാണിജ്യത്തിൻ്റെ വിവിധ ഘടകങ്ങളിലൊന്നായ വ്യാപാരത്തെക്കുറിച്ചും പലതരം വ്യാപാരങ്ങളെക്കുറിച്ചും കഴിഞ്ഞ ക്ലാസുകളിൽ നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ ടുഡേ ഐ വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് വിത്ത് എ ന്യൂ ടോപ്പിക് എയ്ഡ്സ് ടു ട്രേഡ് ഓർ ഓക്സിലറീസ് ടു ട്രേഡ് വിച്ച് ഈസ് എ പാർട്ട് ഓഫ് കൊമേഴ്സ് സോ അവർ ടോപ്പിക് ഈസ് എയ്ഡ്സ് ടു ട്രേഡ് അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ് ഓക്സിലറീസ് ടു ട്രേഡ് വാണിജ്യത്തിൽ രണ്ട് തരം പ്രവർത്തനങ്ങളാണുള്ളത് ഏതൊക്കെയാണവ കച്ചവടവും കച്ചവടത്തിന് വേണ്ട അനുബന്ധ പ്രവർത്തനങ്ങളും ഇതിനു മുൻപ് നമ്മൾ ബിസിനസ്സിനെ ക്ലാസിഫൈ ചെയ്ത് ഓർക്കുന്നുണ്ടോ ബിസിനസ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു കാറ്റഗറീസ് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ആദ്യം നമ്മൾ ഇൻഡസ്ട്രി അഥവാ വ്യവസായത്തെക്കുറിച്ച് പഠിച്ചു ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഏതാണ് കൊമേഴ്സിനെ കുറിച്ചാണ് കൊമേഴ്സിനെ നമ്മൾ എങ്ങനെയൊക്കെ തരം തിരിച്ചു ട്രേഡെന്നും എയ്ഡ്സ് ടു ട്രേഡെന്നും രണ്ടായി തിരിച്ചു അതിൽ എയ്ഡ്സ് ടു ട്രേഡ് അഥവാ ഓക്സിലറീസ് ടു ട്രേഡിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മളുടെ ചർച്ച വ്യാപാര അനുബന്ധ പ്രവർത്തനങ്ങൾ അതാണ് ഓക്സിലറീസ് ടു ട്രേഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് വ്യാപാരത്തിന് വേണ്ട അനുബന്ധ പ്രവർത്തനങ്ങൾ സപ്പോർട്ട് സർവീസസ് വ്യാപാരത്തെ സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളെയും വ്യാപാരത്തിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളായി കണക്കാക്കാം ഒന്നുകൂടി ശ്രദ്ധിക്കൂ വ്യാപാരത്തെ സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളെയും വ്യാപാരത്തിൻ്റെ സപ്പോർട്ട് സർവീസ് അഥവാ അനുബന്ധ പ്രവർത്തനങ്ങളായി കണക്കാക്കാം സാധാരണയായി ഇത്തരം പ്രവർത്തനങ്ങൾ വ്യവസായങ്ങൾക്കും വ്യാപാരങ്ങൾക്കും വിവിധ സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നവയാണ് ഗതാഗതം ബാങ്കിങ് ഇൻഷുറൻസ് സംഭരണം പരസ്യം തുടങ്ങിയവയെല്ലാം വ്യാപാരത്തിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളാണ് ഈ മേഖലയുടെ പ്രവർത്തനങ്ങൾ വ്യാപാരത്തെ പോലെ വ്യവസായങ്ങളും പ്രയോജനപ്പെടുത്തുന്നതുകൊണ്ട് ഇവയെല്ലാം ബിസിനസ്സിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളായി മാറുന്നു ഒരിക്കൽ കൂടി നോക്കൂ ഈ നേരത്തെ നമ്മൾ സംസാരിച്ച വിവിധ മേഖലകൾ ഏതൊക്കെയാണ് വിവിധ മേഖലകൾ ഗതാഗതം ബാങ്കിങ് ഇൻഷുറൻസ് സംഭരണം പരസ്യം തുടങ്ങിയവയെല്ലാം വ്യാപാരത്തിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളാണ് നമ്മൾ പറഞ്ഞു അവയെല്ലാം ബിസിനസ്സിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളായി കൂടി മാറുന്നു ഏതാനും ചില അനുബന്ധ പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം സോ വി ആർ ഇൻ ദ ഡിസ്കഷൻ അബൌട്ട് ദ ഓക്സിലേറീസ് ടു ട്രേഡ് സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എയ്ഡ്സ് ടു ട്രേഡ് ഓർ ഓക്സിലേറീസ് ടു ട്രേഡ് അസോ ഇ The activities which assist trade are called aids to trade, which assist trade are called aids to trade or auxiliaries to trade. It includes transport, banking, insurance, warehousing, advertising, etc. These service enterprises facilitate movement of goods, storage of goods, finance, risk coverage, and sales promotion of goods. Among these, the first one is. Transport and communication. So, we are going to discuss about transport and communication, one of the auxiliaries to trade, or otherwise, it is known as aids to trade. Transport and communication. Usually, production takes place in certain locations, but these goods are required for consumption in different parts of the country. For instance, tea is produced in Kerala and Assam, jute in West Bengal and sugar in uttar pradesh bihar and maharashtra but they are consumed all over the country here there is an obstacle or barrier of place here there is a hindrance there is a hindrance of place this hindrance is removed by transport through various modes which are they such as road transport rail transport water transport air transport etc along with transport there arises the need for communication also. It is very important. Communication is also supporting our trade activities. This will help the producers, traders, and consumers in exchange of information. Postal service, telephones, and other modern means of communication may be regarded as auxiliaries to business activities. So we are saying about communication. Okay. Apurgedhagadhum vartha vinayyum. അഥവാ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് ഗതാഗതവും വാർത്താവിനിമയവും അഥവാ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇതൊരു വ്യാപാര അനുബന്ധ പ്രവർത്തനമാണ് ഒരു സപ്പോർട്ട് സർവീസാണ് അതർവൈസ് അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ് ഓക്സിലറീസ് ടു ട്രേഡ് സാധാരണയായി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് ഒരു സ്ഥലത്തും അവിടെ ഉപഭോഗം നടക്കുന്നത് രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുമാണ് ചില ഉദാഹരണങ്ങൾ നമ്മൾ നേരത്തെ കണ്ടല്ലോ ഗുജറാത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പരുത്തി രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഉപയോഗിക്കുന്നു ഉത്തർപ്രദേശിലും ബീഹാറിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പഞ്ചസാര രാജ്യത്തെ മുഴുവൻ ജനങ്ങളും നമ്മളടക്കം ഉപയോഗിക്കുന്നു ഇവിടെ സ്ഥലവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട് ശരിയല്ലേ ഈ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിന് നമുക്ക് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യാം ഗതാഗത മാർഗ്ഗങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാം ഗതാഗത മാർഗ്ഗങ്ങളെ ആശ്രയിക്കാം ഏതെല്ലാം തരത്തിലുള്ള ഗതാഗത മാർഗ്ഗങ്ങളുണ്ട് റോഡ് ഗതാഗതം തീവണ്ടി ഗതാഗതം ജലഗതാഗതം വ്യോമഗതാഗതം എന്നിവയാണ് നിലവിലുള്ള ഗതാഗത മാർഗ്ഗങ്ങൾ അസംസ്കൃത വസ്തുക്കൾ ഉൽപാദന കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഉൽപ്പന്നങ്ങൾ ഉപഭോഗത്തിനായി വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും ഈ ഗതാഗത സംവിധാനങ്ങൾ കൂടിയേ തീരൂ ശരിയല്ലേ ഗതാഗതത്തോടൊപ്പം കച്ചവടത്തെ സഹായിക്കുന്നതിനായി വാർത്താവിനിമയ സൗകര്യങ്ങളും അത്യന്താപേക്ഷിതമാണ് സംശയമില്ലാത്ത കാര്യമാണ് ഗതാഗത സൗകര്യങ്ങൾ മാത്രം മതിയോ പോരാ അവിടെ വിപണനം കൃത്യമായി നടക്കണമെങ്കിൽ ട്രേഡ് കൃത്യമായി നടക്കണമെങ്കിൽ ആവശ്യമായ വാർത്താവിനിമയ സംവിധാനങ്ങൾ കൂടി അത്യന്താപേക്ഷിതമാണ് അത്യാവശ്യമാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യപ്പെട്ടെങ്കിൽ മാത്രമേ വിവരങ്ങൾ കൈമാറിയെങ്കിൽ മാത്രമേ അവിടെ ബിസിനസ് ഉണ്ടാകുന്നുള്ളൂ ഉൽപാദകരും വ്യാപാരിയും ഉപഭോക്താക്കളും തമ്മിലുള്ള ആശയവിനിമയത്തിലൂടെയാണ് വ്യാപാരം സാധ്യമാവുന്നത് ആരൊക്കെ തമ്മിലുള്ള ആശയവിനിമയം ഉൽപാദകർ വ്യാപാരികൾ ഉപഭോക്താവ് ഈ മൂന്ന് വിഭാഗങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടന്നിരിക്കണം ടെലിഫോൺ സൗകര്യങ്ങൾ തപാൽ സേവനങ്ങൾ ഇൻ്റർനെറ്റ് തുടങ്ങിയ ഉപാധികളെ ബിസിനസ്സിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളായി നമുക്ക് കണക്കാക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതിനെക്കുറിച്ചായിരുന്നു ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഗതാഗതവും വാർത്താവിനിമയവും എന്തായിരുന്നു ഇത് വ്യാപാരത്തിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളാണ് ലെറ്റ് എസ് കം ടു ദ നെക്സ്റ്റ് വൺ ദ സെക്കൻഡ് വൺ ഈസ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ബാങ്കിങ്ങും ധനകാര്യവും ഓൾ ബിസിനസ് കൺസേൺസ് നീഡ് ഫണ്ട് ഫോർ അക്വയറിങ് അസെറ്റ്സ് ഇറ്റ് ഇസ് വെരി ക്ലിയർ എവറി ബിസിനസ് കൺസേൺസ് ആർ നീഡ് ഓഫ് ഫണ്ട് ഫോർ അക്വയറിംഗ് Assets, raw materials, and meeting day-to-day -day expenses. Finance is the foundation of all business provided by banks. Finance is the foundation. Finance is the lifeblood of a business, and most probably it may be provided by banks. The banks accept deposits from the public and provide credit facilities for business. Where from banks generating their funds, they are accepting deposits from the public, and this fund may be utilized for giving credit facilities or loan to the needy people such as business people or traders they generally lend money by providing overdraft and cash credit facilities they are generally providing overdraft facilities cash credit facilities loans and advances and discounting of bills besides these they undertake collection of checks remittance facilities and various other services to business community a lot of services are being provided by banks for

ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ബാങ്കുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട് ബാങ്കുകൾ പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കും അങ്ങനെ നിക്ഷേപങ്ങൾ സ്വീകരിച്ച് ആ തുക ബിസിനസ്സിന് ആവശ്യമായ പണമായി അഥവാ കടമായി ലോണായി നമുക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നു ഇവിടെ വിവിധ തരത്തിലുള്ള വായ്പകൾ നമുക്ക് ലഭ്യമാണ് വിവിധ തരത്തിലുള്ള സേവനങ്ങൾ ബാങ്കിൽ നിന്നും നമുക്ക് ലഭ്യമാണ് ഉദാഹരണത്തിന് ഓവർഡ്രാഫ്റ്റ് ക്യാഷ് ക്രെഡിറ്റ് വിവിധതരം വായ്പകൾ ഷോർട്ട് ടൈം മീഡിയം ടേം ലോങ് ടേം ലോണുകൾ അതാണ് വിവിധ തരം വായ്പകൾ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ചെക്ക് കളക്ഷൻ ബിൽ ഡിസ്കൗണ്ടിങ് വിതരണക്കാർക്കുള്ള പണത്തിൻ്റെ വിനിമയം നമ്മൾ ഗുഡ്സ് വാങ്ങിയാൽ നമ്മുടെ ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും നമ്മുടെ സപ്ലൈസ് ഉണ്ടാവും അവർക്ക് നമ്മൾ പണം കൊടുക്കേണ്ടതുണ്ട് നേരിട്ട് ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ എപ്പോഴും നടക്കാറുള്ളത് ആവണമൊന്നും നിർബന്ധമില്ല ഉദാഹരണത്തിന് കേരളത്തിലുള്ള ഒരു ട്രേഡർ കേരളത്തിലുള്ള ഒരു ട്രേഡർ മുംബൈയിൽ നിന്നും ഗുഡ്സ് വാങ്ങുന്നു സ്വഭാവമായിട്ടും അദ്ദേഹത്തിന് ആ മുംബൈയിലുള്ള സെല്ലർക്ക് പണം നമ്മൾ നൽകണമെന്നുണ്ടെങ്കിൽ നേരിട്ട് കൈമാറ്റം ചെയ്യുക എന്നുള്ളത് എപ്പോഴും പ്രായോഗികമാവണമെന്നില്ല ഇത്തരം സാഹചര്യങ്ങളിൽ പണം കൈമാറ്റം ചെയ്യുന്നതിന് പണം വിനിമയം ചെയ്യുന്നതിന് ബാങ്കുകൾ നമ്മളെ സഹായിക്കുന്നു തീർന്നില്ല ഇറക്കുമതിക്കാരിൽ നിന്ന് പണം പിരിച്ചെടുത്ത് കയറ്റുമതിക്കാർക്ക് നൽകിയും കമ്പനികളുടെ ഓഹരി മൂലധനം നിക്ഷേപകരിൽ നിന്ന് ശേഖരിച്ചും ബാങ്കുകൾ ബിസിനസ് സമൂഹത്തെ സഹായിക്കാറുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് കൂടുതൽ വിശദമായി അടുത്ത അധ്യായങ്ങളിൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട് സോ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ഓക്സിലറിസ് ടു ട്രേഡ് ഓർ എയ്ഡ്സ് ടു ട്രേഡ് വൺ ഓഫ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കൊമേഴ്സ് സോ വാട്ട് ഈസ് ദ തേർഡ് വൺ ഇൻഷുറൻസ് ഇൻ ബിസിനസ് ദർ ആർ എ ലോട്ട് ഓഫ് ചാൻസസ് ഓഫ് റിസ്ക് ഓൾറെഡി വി സേഡ് അബൌട്ട് ഇറ്റ് If there is no risk, there is no business. If there is no risk, there is no profit that we have seen. So, insurance is an important aspect in all business. For what purpose? There are a lot of risk or chances of risk, chances of loss, such as damage to property and human resources or employees, such as fire, earthquake, theft, damage of goods, damage of goods in stock and transit. Insurance has been emerged for the fulfillment of this need. On payment of a nominal amount called premium, on payment of a small amount that is called premium, the amount of loss or damage is compensated by the insurance companies. So, we have to pay premium. Therefore, we can say that in order to cover the risk that may be happened in the business, we are depending on insurance companies. To get an insurance policy, what we have to do? To get an insurance policy,

സംഭരിച്ച ഉൽപ്പന്നങ്ങൾ കേടാവുക തുടങ്ങിയ നഷ്ടങ്ങൾ ബിസിനസ്സിൽ സർവസാധാരണമാണ് അതുമാത്രമല്ല ജീവനക്കാരുടെ സുരക്ഷയും ഒരു പ്രധാന പ്രശ്നമാണ് ആയതിനാൽ ജീവനും സ്വത്തിനും സംഭവിക്കാവുന്ന ആപത്തുകൾക്കെതിരെ സംരക്ഷണം ഏതൊരു ബിസിനസ്സിലും അത്യാവശ്യമാണ് ഇവിടെയാണ് ഇൻഷുറൻസിൻ്റെ പ്രസക്തി വിവിധ തരത്തിലുള്ള ആപത്തുകളിൽ നിന്ന് സംരക്ഷണം നേടുന്നതിന് ഇൻഷുറൻസ് എന്ന അനുബന്ധ പ്രവർത്തനം ബിസിനസ്സിനെ സഹായിക്കുന്നു വിവിധ തരത്തിലുള്ള ആപത്തുകൾ അഥവാ നഷ്ടം നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷണം നേടുന്നതിന് ഇൻഷുറൻസ് എന്ന അനുബന്ധ പ്രവർത്തനം വ്യാപാര അനുബന്ധ പ്രവർത്തനം ബിസിനസ്സിനെ സഹായിക്കുന്നു പ്രീമിയം എന്നറിയപ്പെടുന്ന ഒരു ചെറിയ തുക നൽകിക്കൊണ്ട് ഏതൊരു ബിസിനസ്സിനും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് പരിഹാരം തേടാവുന്നതാണ് മീൻവായിൽ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ദ ഓക്സിലറിസ് ടു ട്രൈഡ് ലെറ്റ് വൺസ് അഗൈൻ ദ ഫസ്റ്റ് വൺ ഈസ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഗതാഗതവും

The products are to be kept in good condition whenever it is being sold. Storage of goods is done by warehouses specially constructed for this purpose. Where we have to keep these goods? It is in specially constructed warehouses. They facilitate the availability of goods when required, whenever it is required. Thus, warehousing helps to stabilize the prices by equalizing supplies. So, warehousing is also helping.

ഉടൻ തന്നെ പൂർണ്ണമായി വിറ്റുതീരണമെന്നുണ്ടോ ഒരിക്കലുമില്ല അവ കേടുകൂടാതെ സൂക്ഷിച്ചു വയ്ക്കേണ്ടത് ആവശ്യമല്ലേ ആവശ്യമാണ് അപ്പോൾ ആവശ്യമുള്ള സമയത്ത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി അവ കേടുകൂടാതെ സൂക്ഷിച്ച് വയ്ക്കണമെങ്കിൽ ഇതിൻ്റെ സഹായം ആവശ്യമാണ് വെയർ ഹൗസസിൻ്റെ സഹായം ആവശ്യമാണ് അതിനായി ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്നതിനായി പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് ഈ പ്രത്യേക സംവിധാനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിച്ചത് ഇത്തരം സംവിധാനങ്ങളെയാണ് പണ്ടകശാല അഥവാ വെയർഹൌസ് എന്ന് വിളി എന്ന് പറയുന്നത് എന്ന് വിളിക്കുന്നത് ആവശ്യാനുസരണം ഉൽപ്പന്നങ്ങളുടെ വിതരണം നടത്തുവാനും അതുവഴി വിലസ്ഥിരത ഉറപ്പുവരുത്തുവാനും സംഭരണശാലകൾ സഹായകമാവുന്നു അപ്പോൾ നോക്കണേ ആവശ്യമായ സാധനങ്ങൾ ആവശ്യമുള്ള സമയത്ത് മാത്രം വിതരണം നടത്തും അതുകൊണ്ട് എന്താ ഗുണം നമുക്ക് വർഷം മുഴുവൻ ആ ഗുഡ്സിൻ്റെ വില ആ സാധനങ്ങളുടെ വില ഏകദേശം ഒരേ നിലവാരത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായിക്കുന്നു And the last one among the auxiliaries to trade is advertising. What is that? Advertising. It is an important device for promoting sales. We heard about advertising many times. It is an important device for promoting sales. It is not an easy task to reach millions of customers. Am I right? Therefore, promoting sales information about the product must be made available to the potential buyers isn't it how it is possible through advertising okay thus advertising makes possible marketing of goods and services on a large scale so advertising helps us to market the goods and services on a large scale it's quite common that advertising has a great role in our daily life am i right most probably we are induced to buy many products from the market

സോപ്പ് തുടങ്ങിയ എല്ലാ വസ്തുക്കൾക്കും ഇത് ബാധകമാണെന്ന് നമുക്കറിയാം എണ്ണമറ്റ സ്ഥാപനങ്ങൾ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട് ഈ ഉൽപാദകർക്ക് കോടിക്കണക്കിന് വരുന്ന ഉപഭോക്താക്കളെ അവരുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് വിവരങ്ങൾ നേരിട്ട് പോയി അറിയിക്കാൻ സാധിക്കുമോ കഴിയില്ല അതുകൊണ്ട് ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളായ വില സവിശേഷതകൾ ഉപയോഗരീതി തുടങ്ങിയവ പ്രചരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് എങ്കിലല്ലേ അവരുടെ ഉൽപ്പന്നങ്ങൾ കൺസ്യൂമേഴ്സ് വാങ്ങാൻ തയ്യാറാവൂ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് അവയെ പറ്റിയുള്ള വിവരങ്ങൾ എത്തിക്കുന്നതിനും അവരെ അത് വാങ്ങാൻ പ്രേരിപ്പിക്കുന്നതിനും നമ്മളെ സഹായിക്കുന്ന ഘടകം ഏതാണ് നമ്മളെ സഹായിക്കുന്ന വ്യാപാര അനുബന്ധ പ്രവർത്തനം ഏതാണ് അതാണ് പരസ്യം അഥവാ അഡ്വർടൈസ്മെൻറ്റ് ഡിയർ സ്റ്റുഡൻസ് വി ഹവ് ഗോൺ ത്രൂ വേരിയസ് ആക്സിലിയറിസ് ടു ട്രേഡ് ഓർ എയ്ഡ്സ് ടു ട്രേഡ് ഇൻ ഡീറ്റെയിൽ റിമെമ്പർ ദം വൺസ് അഗെയിൻ വിചാർദേ ഫൺ ഈസ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഗതാഗതവും വാർത്താവിനിമയവും വി ഹോ സീൻ സംതിങ് അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എക്സെട്രാ അപ്പോൾ നമ്മൾ ഗതാഗതവും വാർത്താവിനിമയത്തെക്കുറിച്ചും കണ്ടു ഈ ഗതാഗതവും വാർത്താവിനിമയ സംവിധാനങ്ങളും ബിസിനസ്സിനെയും അഥവാ വ്യാപാരത്തെയും എങ്ങനെ സഹായിക്കുന്നു എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ആൻഡ് ദ സെക്കൻഡ് സെക്കൻഡ് പോയിൻ്റ് വാസ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ബാങ്കിങ്ങും ധനകാര്യവും എന്ന അനുബന്ധ പ്രവർത്തനം ബിസിനസ്സിനെ എങ്ങനെ സഹായിക്കുന്നു എന്ന് നമ്മൾ കണ്ടു മൂന്നാമതായി നമ്മൾ കണ്ടത് ഇൻഷുറൻസ് നഷ്ടം ലഘൂകരിക്കുന്നതിന് വേണ്ടി നഷ്ടമുണ്ടായാൽ അതിൻ്റെ സാമ്പത്തിക നഷ്ടമെങ്കിലും പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു അനുബന്ധ പ്രവർത്തനമാണ് ഇൻഷുറൻസ് അഥവാ ഇൻഷുറൻസ് പരിരക്ഷ നാലാമതായി നമ്മൾ കണ്ടു ഉൽപ്പാദിപ്പിക്കപ്പെട്ട വസ്തുക്കൾ ഉപയോഗ സമയം വരെ കേടുപാടുകൾ കൂടാതെ സൂക്ഷിച്ചു വെക്കണം അതിന് നമ്മളെ സഹായിക്കുന്ന അനുബന്ധ പ്രവർത്തനമാണ് സപ്പോർട്ട് സർവീസാണ് ഈഡ്സ് ടു ട്രേഡ് ആണ് ഓക്സിലറിസ് ടു ട്രേഡാണ് വെയർ ഹൗസിങ് എന്താണ് വെയർ ഹൗസിങ് അഥവാ സംവരണം ഇനി അഡ്വർടൈസ്മെൻ്റും നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ബിസിനസ്സിനെ സഹായിക്കുന്ന നമ്മുടെ ട്രേഡിനെ സഹായിക്കുന്ന ഒരു വ്യാപാര അനുബന്ധ പ്രവർത്തനമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ പരസ്യം അല്ലേ പരസ്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടല്ലേ നമ്മളുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വളരെ എളുപ്പത്തിൽ ഉപഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കുന്നത് സോ ലെറ്റ് എസ് കൺക്ലൂഡ് ടുഡേ വി വർ ഇൻ എ ഡിസ്കഷൻ അബൌട്ട് ഡിഫറൻറ്റ് ഓക്സിലറീസ് ടു ട്രേഡ് ഡിഫറൻറ്റ് ഓക്സിലറീസ് ടു ട്രേഡ് ഗതാഗതവും വാർത്താവിനിമയവും ബാങ്കിങ്ങും ധനകാര്യവും ഇൻഷുറൻസ് സംഭരണം പരസ്യം ചെയ്യൽ തുടങ്ങിയ വ്യാപാര അനുബന്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ എല്ലാവർക്കും ലഭിച്ചു എന്ന പ്രതീക്ഷയോടെ ഒരു ചെറിയ അസൈൻമെൻറ്റ് കൂടി ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം അസൈൻമെൻറ്റ് ഇതാണ് എല്ലാവരും ഒന്ന് സ്ക്രീനിൽ ശ്രദ്ധിക്കൂ കാണുന്നുണ്ടല്ലോ പ്രിപ്പയർ എ സെമിനാർ റിപ്പോർട്ട് ഓൺ ഓക്സിലിയറീസ് ടു ട്രേഡ് ഇൻ ഓർഡർ ടു പ്രസൻറ്റ് ദ സെയിം ഇൻ യുവർ ക്ലാസ് റൂം ഇവിടെ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ള അസൈൻമെൻറ്റ് ഇതാണ് ഒരു സെമിനാർ റിപ്പോർട്ട് തയ്യാറാക്കുക അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ബിസിനസ് സ്റ്റഡീസിൻ്റെ നോട്ട് ബുക്കിൽ തയ്യാറാക്കുക ഏതിനെക്കുറിച്ചുള്ള സെമിനാർ റിപ്പോർട്ട് ഓൺ ഓക്സിലിയറീസ് ടു ട്രേഡ് വ്യാപാര അനുബന്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു സെമിനാർ റിപ്പോർട്ട് തയ്യാറാക്കുക അതിനേയ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളണം നമുക്കറിയാം ട്രേഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഓക്സിലിയറീസ് ടു ട്രേഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഏതൊക്കെയായിരുന്നു ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ദെൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് വെയർ ഹൗസിംഗ് അഡ്വർടൈസിങ് തുടങ്ങിയ അഞ്ച് അഞ്ചോളം ഓക്സിലിയറീസ് ടു ട്രേഡ് അഥവാ എയ്ഡ്സ് ടു ട്രേഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇതിനെ സംബന്ധിക്കുന്ന ഒരു സെമിനാർ പേപ്പർ തയ്യാറാക്കി നിങ്ങളുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക അവർക്ക് സമർപ്പിക്കുക അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും യഥാവിധി സ്വീകരിക്കുക സോ ഇറ്റ് ഈസ് എ ടൈം ടു വൈൻഡ് അപ് ദ സെഷൻ ലെറ്റ് അസ് മിറ്റ് അഗെയിൻ ഗുഡ് ബൈ താങ്ക്